സ്വർഗത്തിലെത്താനുള്ള മാർഗം പഠിപ്പിക്കാൻ വന്ന നേതാവും എല്ലാം പഠിപ്പിച്ചു നമുക്കുണ്ട്. ആ പഠിപ്പിക്കാത്ത വിഷയങ്ങളിൽ പണ്ഡിതന്മാരുടെ ഗണ്ഡിതമായ നിലപാടുകളും ഉണ്ട്, അഥവാ അത് ഇജ്തിഹാദിയായ വിഷയങ്ങളാണ് എന്ന് ചുരുക്കം. പക്ഷെ പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് പോലും മാറി നിന്നുകൊണ്ട് പഠിപ്പിക്കാത്ത ഒരുപാട് അനാചാരങ്ങളിലേക്ക് പോകുന്ന ഖേദകരമായ ഒരവസ്ഥയിൽ നിന്ന് മാറി സഞ്ചരിക്കൽ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കോട്ടോ നഷ്ടമോ ഉണ്ടോ, ഒന്നും വരാനില്ല. ഇനി മുസ്ലിമീങ്ങളായാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും വ്യക്തിവാദിയായാലും എല്ലാവർക്കും പടച്ചവൻ അനുഗ്രഹമുണ്ട്. യഥാർത്ഥത്തിൽ ലക്ഷ്യം പരലോകം. ഞാനും നിങ്ങളും പരലോകത്ത് എത്തേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞു നോക്കും നിങ്ങൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മുക്തിതരുന്ന ഹൗദ കൗസറിന്റെ രംഗം ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ 7-8 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ഉദ്ധരിക്കുന്ന ഒരു രംഗം കാണാം. എന്താണെന്ന് അറിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിച്ച് വലയുന്ന ആളുകൾക്ക് വെള്ളം ഇങ്ങനെ മുക്കിത്തരുകയാണ്. മുക്കിത്തരുന്ന സന്ദർഭത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഉമ്മത്തിലുള്ള ആളുകൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വരികയാണ്. പെട്ടെന്നൊരു വിഭാഗത്ത് മാറ്റി നിർത്തുമെന്നാണ്. മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അസ്ഹാബി എന്റെ അനുചരന്മാരാണല്ലോ എന്ന്. മറ്റൊരു ഹദീസിൽ പറയാം, അവരുടെ വുദൂവിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടാണ് എനിക്ക് ഞങ്ങൾ പറയുന്നത്. അപ്പൊ എന്താ, ഇരിക്കുന്ന ആൾക്കാരെന്നെ, വുദൂ കൊടുക്കുന്ന ആൾക്കാരെന്നെ, അവർക്ക് വെള്ളം കൊടുക്കാൻ അനുവദിക്കുന്നില്ല. ഉമ്മത്തി എന്റെ ഉമ്മത്തപ്പെട്ടവരാണല്ലോ എന്ന് നബി പറഞ്ഞോക്കാൻ. പക്ഷെ നബിയോട് പറയുന്നത് എന്താ ഹദീസിൽ കാണാം, നബിയേ താങ്കൾ അറിയുന്നില്ല. ഹദീസിൽ പറയുന്നത് താങ്കൾ അറിയുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ കൂടുന്നതും പറയുന്നതും നബി കാണുന്നു എന്നൊരു അന്ധവിശ്വാസം ചിലർ വെച്ച് പുലർത്താറുണ്ട്. ഹദീസിൽ പറയുന്നു അറിയുന്നില്ല. എന്ത് അഹദസുബാനത്ത് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞ് മതത്തിൽ ഭരതം കടത്തിക്കൂട്ടിയത് വിദഗത്തുണ്ടാക്കിയത് താങ്കൾ അറിയുന്നില്ല എന്നാണ് നബി എന്ത് പറയും. എന്നാലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവർ മതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് പറഞ്ഞ് നമുക്ക് വെള്ളം തരാൻ അർത്ഥമതി ചെയ്യുന്നില്ല. ഇതറിഞ്ഞപ്പോഴേക്ക് പ്രവാചകൻ പറയുന്നു, കോട്ടയാക്കൂട്ടരുന്നിലേക്ക്. കാരണം എന്താ, എന്നിട്ട് ഒന്നുകൂടി പറയും സൂറത്തുൽ മാഇദയുടെ 118-ാമത്തെ അതേ, ഞാൻ അവര് ജീവിച്ചിരിക്കും എന്താ ചെയ്തെന്ന് അവർ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാലശേഷം ഈ സമുദായം എന്ത് ചെയ്തു ഞാൻ അറിഞ്ഞില്ല. ഞാനെല്ലാം കാണുന്നവൻ, ഞാൻ എല്ലാത്തിന്റെയും നിരീക്ഷകൻ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ വെള്ളം കിട്ടണമെങ്കിൽ നമുക്ക് തോന്നുമൊക്കെ ചെയ്തിട്ട് ആ വെള്ളം കുടിക്കാമെന്ന് ഞാൻ സ്വർഗത്തിലെത്തേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിലൂടെ. കാരണം എന്താണെന്നറിയോ, ഈ മാർഗം സുതാര്യമാണ്. ഇത് സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയാണ്. ഇതിലൂടെ സഞ്ചരിച്ചാലാണ് സ്വർഗത്തിലെത്താൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വക കടത്തിക്കൂട്ടാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ബുദ്ധിയും തിരിച്ചറിവും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദീനിന്റെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം പലപ്പോഴും പല അഭിപ്രായങ്ങളും പല രൂപത്തിലും പല ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാ വിവാദങ്ങളും ഒരുപക്ഷെ ചോദിക്കാറുള്ളത് എല്ലാവരും പുരാതനങ്ങളെ പറയുന്ന എത്രയൊക്കെ സത്യത്തിന്റെ മേഖലയാണ് എന്ന് തിരിച്ചറിഞ്ഞാലും പിന്നെ ചില ആളുകൾ പറയാനുള്ളത്. എന്നാലും നമ്മുടെ എത്രയോ ഉസ്താദുമാര് നമ്മുടെ നേതാക്കന്മാര് വലിയ വലിയ ആരിച്ചീങ്ങൾ ഓരോ നരകത്തിലും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ആൾക്കാരെ സ്വർഗത്തിലും എന്ന ചില ചോദ്യങ്ങളും പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം നേരത്തിലും ഒരു വിഭാഗ സ്വർഗത്തിലൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ മുസ്ലിം ഇങ്ങനെയുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ ആലോചിക്കേണ്ടത് താനിൽ പറയുന്നത് ഖുർആനിനോടുള്ള യോജിച്ച ന്യായവാദമാണോ എന്നാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിലും ശാസ്ത്രം നമുക്കത് തീർക്കാവുന്നതാണ്. എന്താണ് നമ്മളൊക്കെ ഒന്ന് ചില ആളുകൾ പറയാനുള്ളത്, അപ്പൊ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ദീന് പോലെ നമുക്ക് നമ്മുടെ ഉപ്പമാരും ഉപ്പൻ്റെ ഉപ്പമാരും ഒക്കെ ചെയ്തു വന്ന ആ മേഖലകളിൽ നമുക്ക് അടിയുറച്ചു നിന്നുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഖുർആൻ സൂറത്തുൽ മാഇദയില് സൂറത്തുൽ ഖുമാനില് അതേപ്രകാരം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്, നമുക്ക് ഞങ്ങളെ ഉപ്പമാരൊക്കെ ചെയ്തത് മതി എന്ന് പറയുന്നത്. അവര് പറയുന്നത് എന്താ, ഹസ്ബുനാമജിദനാലേഹ്യനാബ എന്ന് പറഞ്ഞാൽ അവർ മുഖനീയങ്ങളല്ല എന്ന് പറയുന്നതിന്റെ തൊട്ടുമുമ്പ് പറയുന്നത് റസൂലും പറയുന്നതിലേക്ക് ഖുർആനും സുന്നത്തും. അതാണ് നമ്മൾ അതിന്റെ വ്യാഖ്യാനമായി സൂചിപ്പിക്കുന്നത്, ഖുർആനും സുന്നത്തും എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന കാലഘട്ടങ്ങളിൽ പറഞ്ഞല്ലോ, ഇതാ തറത്ത് തീക്കുമ്പോഴേ എത്രയോ പാർട്ടികൾ, കുറെ ആൾക്കാർ പഴപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴപ്പിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാർ വരട്ടെ, നിങ്ങളെ പഴക്കാതിരിക്കാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങളെ കയ്യിൽ നിന്ന് കുഴപ്പമില്ല എന്നാണ്. അതൊന്നും വിശുദ്ധ വേദഗ്രന്ഥവും തിരുസന്നത്തുമാണ്. അതിന്റെ താല്പര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ, അത് പറയുന്നത് പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ പ്രയത്നിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാം. ഇപ്പോ
കോഴിക്കോട് വലിയകാതും പിച്ചിപ്പോയ തങ്ങളിൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ പുറത്തിറക്കിയപ്പോൾ പിന്നെ ഫാത്തിഹയുടെ വ്യാഖ്യാനമായി അദ്ദേഹം സൂചിപ്പിച്ചത് കാണാം, നമ്മൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നേരായ അള്ളാഹുവാണ്, അതുകൊണ്ട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് കൊണ്ട് സൂചിപ്പിച്ചത് കാണാം. പ്രിയമുള്ളവരെ, അപ്പൊ ഖുർആൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അർത്ഥം എന്നുള്ള നിലക്കല്ല നാം സൂചിപ്പിക്കുന്നത്. ഇത്തരം പണ്ഡിതന്മാർ തന്നെ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അതേ സമയത്ത് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജാറങ്ങളിലും മക്കാമുല്ലേഖം നടക്കുന്ന ഏർപ്പാടുകൾ നോക്കുന്നവർ ഇസ്ലാമിൽ സിയാറത്തുണ്ട്. പക്ഷെ ആ സിയാറത്താണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? സിയാറത്ത് എന്ന പേരിൽ പട്ടി വിരിക്കലും കൊത്തച്ചു മൂടലും അവിടെ ചുറ്റലും അവിടെ എണ്ണ ഉണ്ടാക്കലും എണ്ണ കൊണ്ടുപോയി കത്തിക്കലും അവിടത്തേക്ക് നിറച്ചു കൊടുക്കലും ഒക്കെ ഇസ്ലാം അനുവദിച്ചതാണോ എന്ന ചോദ്യത്തിന് പലരും പല ന്യായങ്ങളും സ്വന്തം വക പറഞ്ഞാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്തിനാ വന്നത്? സിയാറത്ത് എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിൽ ചെയ്യണം എന്ന് ശ്രദ്ധിക്കാനാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്ന ആ തുകക്കിറുൽ ആഹിറ, അത് നിങ്ങളെ പരലോകത്ത് ഓർമ്മിപ്പിക്കണം എന്നാണ്. നാട്ടിലെത്തിയാല് മരണപ്പെട്ടു പോയ ഉപ്പയോ ഉമ്മയോ നമ്മൾ വിദേശത്തുണ്ടാകും, മരണപ്പെട്ടു പോയ കൂട്ടുകാരൊക്കെ ഉണ്ടാകും. പള്ളിക്കാട്ടിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ നമ്മുടെ പ്രവാസ ജീവിതത്തിനിടയിൽ വേർപെട്ടു പോയ സഹോദരന്മാരെ നമ്മൾ ഓർക്കും. നമ്മൾ സമ്പാദിച്ചതൊന്നും ഇല്ലാതെ തിരിച്ചു പോകുന്ന ഒരു ലോകവും നമ്മൾ ഓർക്കും. എല്ലാം ദുനിയാവിലേക്ക് ബാക്കിയാക്കി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളും നമ്മൾ ഉണ്ടാക്കിയ വരെയും നമ്മൾ വാങ്ങിയ കാറും ഒക്കെ ബാക്കിയാക്കി നമ്മുടെ മക്കൾ എങ്ങനെ കൊണ്ടുവന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പോയി കിടക്കും കബറിൽ, ഒറ്റക്ക് പോയി കിടക്കും. ആ ഒറ്റക്ക് പോയി കിടക്കുന്ന സന്ദർഭത്തിൽ കയ്യിൽ എന്തുണ്ട്? ആ സിയാറത്ത് ചെയ്യുന്നവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ചിന്ത ഇതാണ്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ വേണ്ടിയാണെങ്കിലും കിടക്കുന്ന അള്ളാഹുവിന് വേണ്ടി എന്നുള്ള ചിന്ത എത്രത്തോളം വെച്ചു പുലർത്തിയിട്ടുണ്ട്, എത്രത്തോളം ദീനിനെ സ്നേഹിച്ചിട്ടുണ്ട്. നമ്മളെ സ്നേഹിച്ച നമ്മുടെ കരളിന്റെ കഷ്ടം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്രത്തോളം സ്നേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട സമയമാണ് കബറിനടുത്ത് പോയി നിൽക്കുമ്പോൾ. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ നമ്മളും മരണപ്പെടുമെന്നുള്ള ചിന്തയുണ്ടാകണം. ഈ മസലും ഈ സൗന്ദര്യം ഒക്കെ മണ്ണടിഞ്ഞു പോകും. ഇത് മനുഷ്യന്റെ ചിന്തയാണ്, അതിലൂടെ വന്ന് നന്നാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഫീറൂ ദിക്ര ഹാദിമില്ലത, എല്ലാ രസങ്ങളും ഇല്ലാതാക്കി കളയുന്ന ഒരു ലോകന്റെ ഒരു 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 സംഭവം ഉണ്ട്, അൽ മൗത്ത്, അത് മരണമാണ്. അത് നിങ്ങൾ ധാരാളമായി ഓർക്കണം. നോക്കൂ, നിങ്ങൾ ഇൻസാൻ എന്ന അറബി പദം നിഷ്പന്നമായിരിക്കുന്നത് നിസിയാൻ എന്ന് പറയുന്ന അറബി ക്രിയാധാതുവിൽ നിന്നാണ്. അപ്പൊ മറവിനാണ്. മനുഷ്യന്മാർ പലതും മറക്കും, ഒരു ഭാഗത്ത് അനുഗ്രഹമാണ്. എന്നാൽ മറക്കാതിരിക്കേണ്ടത് മരണാണ്. എന്നാൽ അതിന്റെ ഭാഗമാണ് സിയാറത്ത്. സിയാറത്ത് സുന്നത്താണ്, സിയാറത്ത് ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നോക്കൂ, സ്വന്തം പള്ളിക്കാട്ടിൽ ഉപ്പന്റെ ഉമ്മനെയും പത്ര സിയാറത്ത് ചെയ്യാത്തവൻ പലപ്പോഴും സിയാറത്ത് കൂറു പോകുന്നത് കാണാം. ഇതൊക്കെ പ്രിയമുള്ളവരെ, ഇതിന്റെ പേരിലൊക്കെ ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതല്ല എന്ന് നാം സൂചിപ്പിക്കാറുള്ളത്. ഏതായിരുന്നാലും നമുക്കൊരു പരലോകമുണ്ട്. അവിടെ ഒരു മുസ്ലിയാരോ ഒരു മൗലവിയോ ഒരു തങ്ങളോ ഒരു പ്രതീക്ഷത്തിന്റെ ശേഖോ വാ എന്റെ പാർട്ടിയിലായിരുന്നല്ലോ പ്രവർത്തിച്ചത്, നമുക്ക് ഒരുമിച്ച് സ്വർഗത്ത് പോകാമെന്ന് പറയാൻ ഒരാളും വരില്ല എന്നാണ്. ഞാനും എന്റെ അമലും എന്റെ പഠനവും എന്റെ ചിന്തയും എന്റെ സൽക്കർമ്മങ്ങളും മാത്രമേ പഠിച്ചാലും ഉണ്ടാകാം. എനിക്ക് എന്താ പഠിച്ചനോട് മറുപടി പറയാനുണ്ടാകാം? ഞാൻ ഉസ്താദുമാരെ പിന്തെറ്റിയതാണ് എന്ന് പറഞ്ഞാലോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ 63-64 ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അള്ളാഹു നരകക്കാരുടെ നിലവിളി നമ്മളെ കേൾപ്പിക്കുകയാണ്. നരകക്കാരിങ്ങനെ നിലവിളിച്ച് റബ്ബിനോട് പറയാം, എത്ര നാശമാണ് സംഭവിച്ചു പോയത്, എന്തൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് സംഭവിച്ചു പോയത്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ, അഥവാ ഖുർആനും സുന്നത്തും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നെ അവരെങ്ങനെയാ ജീവിച്ചത്? ആ നിലവിളികൾ നമ്മുടെ ഖുർആനിലൂടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കാതുകളിലേക്ക് തണുവക്കാലു. അവർ പറയാണ്, ഞങ്ങളെ സാദാത്തീങ്ങളെയാണ് ഞങ്ങൾ അനുസരിച്ചിട്ടുള്ളത്, ഞങ്ങളെ നേതാക്കന്മാരെയാണ് ഞങ്ങൾ അനുസരിച്ചിട്ടുള്ളത്, അവരൊക്കെ ഞങ്ങളെ നരകത്ത് കൊണ്ടുപോകുമോ എന്നായിരുന്നു ഞങ്ങൾ ചോദിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, അവല്ലുനസബീല, വഴികേടിലായിരുന്നു ഞങ്ങൾ എന്ന്, അല്ലെങ്കിൽ അവർ ഞങ്ങളെ പഴപ്പിച്ചിരുന്നുവെന്ന്. പിന്നെ തിരിച്ചു വരവില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നേതാക്കന്മാരെ പിൻപറ്റുമ്പോൾ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് തീരുമാനിക്കാണ് ഈ ഖുർആൻ ആയിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പൊ ഖുർആൻ ശരിക്കും പഠിക്കാൻ കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നിഷ്പക്ഷമായി പഠിക്കാൻ ശ്രദ്ധിക്കും. ആ പഠനം തീർച്ചയായിട്ടും സത്യബാന്ധാവിലേക്ക് സുറാത്തുൽ മുസ്തഖീമിലേക്ക് സൂലത്തു ജമാഅത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അത് മാത്രം പഠിച്ചാൽ മതി, ഞാൻ ദീർഘിപ്പിക്കല്ല. ആ ചിന്തയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ. കുത്തുബിയത്ത് ചെല്ലുന്നു, മംഗൂസിനുള്ളിൽ പോകുന്നു.